ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണാർപ്പണമസ്തു ദശകം അറുപത് വസ്ത്രാപഹരണം കഴിഞ്ഞ ദശകത്തിൽ വിവാഹിതകളായ ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണനോട് തോന്നിയ അനുരാഗത്തെയും അവരുടെ വിചാരങ്ങളെയും ആകുലതകളെയും നന്നായി വിവരിച്ചു ഈ ദശകത്തിൽ കന്യകകളായ ഗോപകുമാരിമാർ അവരുടെ പ്രേമപൂർത്തിക്കായി കാർത്യായനി ദേവിയെ പൂജിച്ച കഥയാണ് വർണ്ണിച്ചിരിക്കുന്നത് ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ഇരുപത്തേഴ് ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്ന കഥാംശമാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് ശ്ലോകം ഒന്ന് നിസൈകതീം യമുതടീം നിറളാക്ഷതനാതുരചേതസ തരളാക്ഷ്യ ആതുര എന്നാൽ രോഗമുള്ള ദുഃഖമുള്ള പാരവശ്യമുള്ള ചേതസ് ചിത്തം ഹൃദയം മദനാതുരചേതസ പ്രേമദുഃഖിതഹൃദയകളായ അനുരാഗപരവശരായ തരളാക്ഷ്യ തരള എന്നാൽ ഇളക്കമുള്ള അക്ഷി കണ്ണ് തരളാക്ഷ എന്നാൽ ഇളക്കമുള്ള കണ്ണുകളോടുകൂടിയ തരളാക്ഷി എന്ന പദത്തിന് സുന്ദരി എന്നാണ് അർത്ഥം മതനാതുരചേതസ തരളാക്ഷ്യ പ്രേമദുഃഖിത ഹൃദയകളായ വ്രജസുന്ദരികൾ അന്വഹം പ്രതിദിനം എല്ലാ ദിവസവും ഭവദ്രിദ്വയദാസ്യകാമ്യയാ അഘ്രി പാദം അങ്ഘ്രിദ്വയം പാദാരവിന്ദുങ്ങൾ ഭവദ്രിദ്വയദാസ്യകാമ്യയാ അങ്ങയുടെ പാദശുശ്രൂഷ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് യമുനാ യമുനാതട യമുനാ യമുനാതീരത്ത് കാളിന്ദീതീരത്ത് സൈകതീം ഗിരിജാം സമാർച്ചൻ സൈകതം എന്നാൽ മണൽത്തിട്ട സൈകതീം ഗിരിജാം സമാർച്ചൻ പൂഴിമണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച കാർത്യായനീ വിഗ്രഹത്തെ ഭക്തിയോടെ പൂജിച്ചു ഗിരിജ എന്നത് ശ്രീപാർവതിയുടെ മറ്റൊരു പേരാണ് ശ്രീപാർവ്വതി ഗിരിജ ഉമ ഹൈമവതി ഗൗരി ദുർഗ കാർത്യനി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഭുവനേശ്വരിയെ തന്നെയാണ് ഗോപകുമാരിമാർ പൂജിച്ചത് ഹേമന്ത ഋതു ആരംഭിച്ച മാസത്തിൽ അതായത് ധനുമാസത്തിലാണ് ഗോപകുമാരിമാർ ശ്രീകൃഷ്ണൻ ഭർത്താവായി തീരണമെന്ന ആഗ്രഹത്തോടെ കാർത്യായനി ദേവിയെ പൂജിച്ചത് അരുണോദയത്തിൽ കാളിന്ദീ നദിയിൽ ചെന്ന് സ്നാനം കഴിച്ച ശേഷം കരയിൽ മണ്ണുകൊണ്ട് ദേവീബിംബം നിർമ്മിച്ച് ആ കുമാരിമാർ ഭഗവതിയോട് പ്രാർത്ഥിച്ചു ശ്ലോകം രണ്ട് തവ നാമ നാമകഥാരതാ സമം സുദൃശ്രാതരൂപാഗതീം उपहारशतैरा पूजयन्दैतो नन्दसुतो भवेदिति। सुद्रशाह सु एनल नल्ला भांगियुल्ला सुद्रशाह काणान भांगियुल्लवर सुन्दरिकलाय अगोपतरुनिमार प्रातः समं तव नामकथारताह। प्रभातति കൂട്ടം കൂട്ടമായി അങ്ങയുടെ നാമങ്ങളും കഥകളും കീർത്തനം ചെയ്യുന്നതിൽ തൽപരകളായി നദീം ഉപാഗത ഉപാഗത എന്നാൽ സമീപിച്ച പ്രാപിച്ച നദീം ഉപാഗത കാളിന്തിയുടെ തീരത്തെത്തി സ്നാനം ചെയ്തതിന് ശേഷം ഉപഹാരശതൈ പുഷ്പം മാല ധൂപം ദീപം നിവേദ്യം മുതലായ അനേകം പൂജാദ്രവ്യങ്ങൾ കൊണ്ട് നന്ദസുത ദയിത ഭവേത് ഇതി അപൂജയൻ ദയിതൻ എന്നാൽ ഭർത്താവ് നന്ദനന്ദനൻ പ്രിയതമനായിത്തീരണമേ എന്ന പ്രാർത്ഥനയോടെ പൂജ നിർവഹിച്ചു ഗോപകുമാരിമാർ കൂട്ടം കൂട്ടമായി കാളിന്തി തീരത്തെത്തി സ്നാനം കഴിച്ചതിന് ശേഷം കരയ്ക്ക് മണ്ണുകൊണ്ടൊരു ദേവീരൂപം നിർമ്മിച്ച് ജലഗന്ധ പുഷ്പാദികൾ കൊണ്ട് പൂജിച്ചു സാധാരണ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന ആ ഗോപതരുണിമാർ ചാമ തിന മുതലായ ലഘുധാന്യങ്ങൾ കൊണ്ട് നേദ്യമുണ്ടാക്കി നേദിച്ചതിനു ശേഷം അത് കഴിച്ചു കാത്യായ നിമഹാമായേ ಮಹಾಯೋಗಿನ್ಯೀಶ್ವರಿ ನಂದಗೋಪಸುತೇವಿ ಪತಿ ಮೇ ಕುರು ತೇ ನಮಃ ಹೇ ಕಾತ್ಯಾಯನಿ, ಹೇ ಮಹಾಮಾಯೆ, ಹೇ ಮಹಾಯೋಗಿನಿ, ಹೇ ಸರ್ವೇಶ್ವರಿ ಹೇ ದೇವಿ ಎನಕ್ಕೆ ನಂದಕುಮಾರನೇ ಭರ್ತಾಬಾಕಿ ತರೇಣೇ നിന്തിരുവടിക്ക് നമസ്കാരം എന്ന മന്ത്രം ഓരോ ഗോപകുമാരിയും പ്രത്യേകം പ്രത്യേകം ചൊല്ലി പൂജിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു ഈശ്വരനെ ഭർത്താവാക്കി സ്വീകരിക്കണമെങ്കിൽ ഈശ്വരിയുടെ പ്രസാദമുണ്ടായാൽ മാത്രമേ സാധിക്കൂ എന്ന രഹസ്യം ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു പുരുഷനെ സ്നേഹിക്കുന്ന അനവധി കുമാരികളുണ്ടെങ്കിൽ അവർ തമ്മിൽ മത്സരമുണ്ടായിരിക്കും എന്നാൽ ഇവിടെ ശ്രീകൃഷ്ണനെ ആഗ്രഹിക്കുന്ന ഗോപകുമാരിമാർ തമ്മിൽ തമ്മിൽ അതിസ്നേഹമുള്ളവരായിരുന്നു ഭർത്താവ് എന്ന പദത്തിന് ഭരിക്കുന്നവൻ വിട്ടു പിരിയാതെ ഇരിക്കുന്നവൻ എന്നർത്ഥം അർത്ഥം പറയുമ്പോൾ ജീവാത്മാരൂപത്തിൽ എല്ലാ പ്രാണികളെയും വിട്ടുപിരിയാതെയിരിക്കുന്നവനായ ഭഗവാൻ എല്ലാവരുടെയും ഭർത്താവാണ് എന്ന് മനസ്സിലാക്കണം ശ്ലോകം മൂന്ന് വ്രതാക്ഷീരഭി വീക്ഷ്യത ഭരുണാമൃദുലോ നദീതടം സമയാസീ ഭവാൻ തരളാക്ഷി ഇതി മാസം ഉപാഹിതവ്രതാ അഭിവീക്ഷ്യ ഉപാഹിത എന്നാൽ കൂട്ടിച്ചേർക്കപ്പെട്ട വയ്ക്കപ്പെട്ട അങ്ങ് ആ സുന്ദരിമാരെ ഇപ്രകാരം ഒരു മാസം മുഴുവൻ കാത്യനീ വ്രതം അനുഷ്ഠിച്ചവരായി കണ്ടിട്ട് കരുണാമൃദുല ദയ കൊണ്ട് ആർദ്രഹൃദയനായിത്തീർന്ന് തത് അനുഗ്രഹേച്ഛയാ നദീതടം സമയാസീത് അവരെ അനുഗ്രഹിക്കാനുള്ള അഭിലാഷത്തോടെ കാളിന്തീ തീരത്തേക്ക് എഴുന്നള്ളി ശ്രീകൃഷ്ണൻ തങ്ങൾക്ക് ഭർത്താവായി ഭവിക്കണമെന്നുള്ള സങ്കല്പത്തോടെ ആ ഗോപകുമാരിമാർ ഒരു മാസക്കാലം ആഹാരാദിനിയമങ്ങളോടുകൂടി ഭഗവതിയെ പൂജിച്ചു കാലത്തെഴുന്നേറ്റ് സഖിമാരെല്ലാവരും കൂടി അന്യോന്യം കൈകോർത്തു പിടിച്ച് ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ ഉച്ചത്തിൽ പാടിക്കൊണ്ട് കാളിന്തിയിലേക്ക് കുളിക്കാൻ പോകും കാളിന്തി തീരത്ത് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് തങ്ങളുടെ മനസ്സിലെ അനുരാഗത്തെ സൂചിപ്പിക്കുന്ന പാട്ടുകൾ പാടി ജലക്രീഡ നടത്തും അങ്ങനെയിരിക്കെ ഒരു നാൾ അവരെ അനുഗ്രഹിക്കാനുള്ള ആഗ്രഹത്തോടെ നന്ദകുമാരൻ കാളിന്ദി തീരത്തേക്ക് എഴുന്നള്ളി ഭഗവാൻ ചങ്ങാതിമാരോടുകൂടി വന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് ധ്രുവൻ മുതലായ ഭക്തന്മാർക്ക് കൂടി ഭഗവാൻ ഇത്ര വേഗത്തിൽ ദർശനം നൽകിയിട്ടില്ല ഇവിടെ ഗോപകുമാരിമാരുടെ ഭക്തിമാഹാത്മ്യം നിമിത്തം പൂജ തുടങ്ങി ഒരു മാസമാകുമ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷനായി ഭഗവതിയെ പൂജിച്ചപ്പോൾ ഭഗവാൻ പ്രസാദിച്ചു വരം കൊടുക്കാൻ ഓടിയെത്തി ഇതിൽ നിന്ന് ഭഗവാനും ഭഗവതിയും ഒന്നാണെന്നും ഭാഗവത് പ്രസാദത്തിന് ആഗ്രഹിക്കുന്നവർ ഭഗവതീസേവ ചെയ്യേണ്ടതാണെന്നും മനസ്സിലാക്കണം ഗോപകുമാരിമാരെ അനുഗ്രഹിക്കാനായി കാളിൻ്റെ തീരത്തെത്തിയ നന്ദകുമാരൻ പിന്നീട് എന്തു ചെയ്തുവെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रीगुरुवायुरपाशरणम्